കേരളത്തിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മേഘലാടിസ്ഥാനത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനമാണ് സ്ഥാപിക്കുന്നത്. ആവർത്തിക്കുന്ന മണ്ണിടിച്ചിൽ ദുരന്തത്തിനു മുന്നിൽ നിസ്സഹായമായി നോക്കി നിൽക്കുകയാണ് കേരളം. കൊക്കയാറും കൂട്ടിക്കലും അവസാനത്തേതാകില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മുൻകൂട്ടി അറിയുക എന്നതാണ് മണ്ണിടിച്ചിൽ നേരിടാൻ നിലവിലുള്ള ഫലപ്രദമായ മാർഗം. കേരളത്തിൽ അടുത്ത വർഷത്തെ മൺസൂണോടെ മേഘലാടിസ്ഥാനത്തിൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആദ്യഘട്ടത്തിൽ ഇടുക്കി വയനാട് ജില്ലകളിൽ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കും. പരീക്ഷണ അടിസ്ഥാനത്തിലാണ് സംവിധാനം സജ്ജമാക്കുന്നതെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അടുത്ത മാസം മുതൽ താഴെത്തട്ടിൽ സർവേ നടപടികൾ തുടങ്ങും. മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. ബംഗാളിലെ ഡാർജിലിംഗ്, തമിഴ്നാട്ടിലെ നീലഗിരി എന്നിവിടങ്ങളിൽ ജിയോളജിക്കൽ സർവേ പരീക്ഷണ അടിസ്ഥാനത്തിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മണ്ണിടിച്ചിലിനെക്കുറിച്ച് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്നുള്ള പഠനം പുരോഗമിക്കുകയാണ്. എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന മൾട്ടിപ്പിൾ ഹസാർഡ്സ്, പലതരം പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിച്ച് ജനങ്ങളിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഇതിനെ മുൻകൂട്ടി അറിയാൻ, ഇതിനുള്ള സാധ്യത മുൻകൂട്ടി അറിഞ്ഞ് നേരത്തെ അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് മാറ്റി അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ റിസർച്ച് കൊണ്ടുവരുന്നത്. ലോകത്ത് നിലവിൽ 12 രാജ്യങ്ങളിൽ മണ്ണിടിച്ചിലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ഹോങ്കോങ്, തായ്വാൻ, കാനഡ, UK, USA, സ്കോട്ട്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ സംവിധാനം നിലവിലുള്ളത്. എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.